ഒരു സർജറിക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് മുന്നേ അനസ്തീഷ്യ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു അനസ്തീഷ്യ എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിനെ കുറിച്ചാണ് ഇന്ന് TMM ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തീഷ്യോളജിസ്റ്റ് ആയ ഡോക്ടർ ഇന്ദുലേഖ ശ്രീകുമാർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ഒരു പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിന് വരുമ്പോൾ ഡോക്ടറെ കാണാൻ വരുമ്പോൾ എന്തെല്ലാം കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് മുന്നതായി ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ഇതിനായി ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ. അപ്പം പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഒന്ന് വ്യക്തമാക്കാമോ? പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അതിന് സർജറിക്ക് മുമ്പായിട്ട് അനസ്തീഷ്യോളജിസ്റ്റ് ഈ പേഷ്യൻറ്റിനെ ഒന്ന് കാണാറുണ്ട്, ഒരു ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് മുന്നേ അനസ്തീഷ്യ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ? അനസ്തീഷ്യ എന്ന് പറയുന്നത് നമ്മൾ വേദന ഇല്ലാതെ സർജറി ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ അബോധാവസ്ഥയിലാക്കുകയോ അഥവാ ശരീരത്തിൻ്റെ ഒരു ഭാഗം മരവിപ്പിക്കുകയോ ചെയ്യുകയാണ് അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഈ അനസ്തീഷ്യ എടുക്കുമ്പോൾ ആൾക്കാർ വളരെ ആൻഷ്യസ് ആയിട്ട് കാണാറുണ്ടോ ഡോക്ടർ അടുത്ത് വരുമ്പോൾ? പിന്നെ മിക്ക പേഷ്യൻസും ഭയങ്കര ആൻഷ്യസ് ആയിട്ടാണ് വരാറുള്ളത്. എത്രയോ നമ്മൾ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാരായിരിക്കും, പക്ഷേ ഒരു സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഒതുങ്ങിപ്പോവും. എല്ലാവരും ഒത്തിരി ഭയത്തോടെയാണ് അതിനെ കാണാറുള്ളത്. അപ്പോൾ അവരോട് എന്താ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുമ്പോൾ അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും നമ്മൾ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്, പേഷ്യൻറ്റിൻ്റെ ഭയം എല്ലാം അകറ്റി അവർക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കുക. അനസ്തീഷ്യയെ പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പം അത് തന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഡോക്ടർ, ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് ഒന്ന് പറയാമോ? ആക്ച്വലി ബെനിഫിറ്റ്സ് നമ്മൾ, ഞാൻ ഉദ്ദേശം ഒന്ന് പറഞ്ഞോട്ടെ. പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സർജറി ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്. അപ്പം പേഷ്യൻറ്റിന് ഈ ഒരു സ്ട്രെസ് താങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ എന്നാണ് മെയിനായിട്ട് നമ്മൾ അതിൽ നോക്കേണ്ടത്. അപ്പം ആ ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പേഷ്യൻറ്റിന് സർജറിക്ക് വേണ്ടി ഫിറ്റ്നസ് കൊടുക്കാറുള്ളൂ. അപ്പോഴാണ് പിന്നെ ഡോക്ടർ സർജൻ ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, പേഷ്യൻ്റ് ഒത്തിരി ഭയം എന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പേടിയെല്ലാം അകറ്റി പേഷ്യൻറ്റിനൊരു ധൈര്യം പകർത്തുക എന്നുള്ളതാണ് വേറൊരു പേർപ്പസ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത് നമ്മളൊരു പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് ഒരാഴ്ച മുമ്പെങ്കിലും ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്റ്റിമൽ കണ്ടീഷനിലെ ഹെൽത്ത് കണ്ടീഷനിലായിരിക്കും സർജറിക്ക് വരാറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരിയും അനസ്തീഷ്യ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വലിയ ബെനിഫിറ്റ്. പിന്നുള്ള ബെനിഫിറ്റ്, നമ്മൾ ഈ നേരത്തെ കാണുന്നതുകൊണ്ട് നമുക്ക് സർജറി ക്യാൻസൽ ചെയ്യേണ്ടി വരികയല്ല. സപ്പോസ് നമ്മൾ ഈ നേരത്തെ പേഷ്യനെ കണ്ടിട്ടില്ല, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ പേഷ്യനെ കാണുന്നതെങ്കിൽ ചിലപ്പം ബ്ലഡ് പ്രഷർ കൺട്രോൾഡ് ആകാതായിരിക്കും വരിക, അതുപോലെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിരിക്കും. അപ്പം നമുക്ക് അനസ്തീഷ്യയ്ക്കും സർജറിക്കും ഈ പേഷ്യൻ്റ് ഫിറ്റ് അല്ല. അപ്പം നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഈ പേഷ്യൻ്റിനെ എടുക്കണോ വേണ്ടയോ, ക്യാൻസൽ ചെയ്യുവാണേ പേഷ്യൻസിന് ബുദ്ധിമുട്ട്, സർജന് വിഷമം. പക്ഷെ നമുക്കിത് പേഷ്യൻറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്യാറുണ്ട്, പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാം. പിന്നുള്ള ഒരു ബെനിഫിറ്റ്, പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുക, പേഷ്യൻ്റിന് ധൈര്യം കൊടുക്കുമ്പോൾ അപ്പോൾ പേഷ്യൻ്റ് ഒരു കാം ആൻഡ് റിലാക്സ്ഡ് കോൺഫിഡൻറ്റ് പേഷ്യൻ്റ് ആയിരിക്കും തിയേറ്ററിലോട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഒരു പ്ലസ് ആണ്. എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് വരുമ്പോൾ ഈ കാം ആയതുകൊണ്ട് ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഷുഗറും എല്ലാം വെൽ കൺട്രോൾഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അനസ്തീഷ്യ വളരെ സ്മൂത്തായിട്ട് നടക്കും. അതാണ് ബെനിഫിറ്റ്സ് ഒരു പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൻ്റെ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ 11 വർഷത്തോളമായിട്ട് TMM ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് അനസ്തീഷ്യോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതിന് മുന്നേ ഒമാനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അനസ്തീഷ്യോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷന് മുന്നേ ആ പീരീഡിൽ ഒരു ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ അനസ്തീഷ്യോളജിസ്റ്റിനുള്ള റോൾ എന്താണെന്ന് പറയാമോ? പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ റോൾ മെയിനായിട്ട് ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൽ, അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പേഷ്യനെ കാണുന്നത്. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ ഒരു ഏറ്റവും നല്ല കണ്ടീഷനിൽ, ഞാൻ പറഞ്ഞതുപോലെ പേഷ്യൻറ്റിനെ സർജറിക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം അതുകൂടാതെ നമ്മൾ അപ്പോൾ ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് നമ്മളൊരു ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തിട്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളത് അതാത് ഡോക്ടറിന് കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മൾ അതാത് ഡോക്ടേഴ്സിന് റെഫർ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഇ സി ജിയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു കാർഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സപ്പോസ് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫിസിഷ്യൻ റെഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റ് അല്ല അത് അതായത് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് തിരിച്ച് പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരും സർജറിക്ക് തൊട്ട് മുമ്പ്. അപ്പം നമ്മളിത് കൺട്രോൾഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മൾ ഓക്കെ ഈ പേഷ്യൻറ്റ് ഫിറ്റാണ് അനസ്തീസിയക്കെന്ന് നമ്മൾ പറയുക. അതുകൂടാതെ നമ്മളപ്പം എന്ത് അനസ്തീസിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പേഷ്യൻ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതിയും സർജറി എന്ത് സർജറിയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അനസ്തീസിയ പ്ലാൻ ചെയ്യുക. അത് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ നമ്മൾ പേഷ്യൻ്റ് ഒരു കൺസെൻറ്റ് ഫോമുണ്ട് ഇതിനായിട്ട് അവർ വില്ലിംഗ് ആണെന്നുള്ളത്, ആ ഫോമിൽ നമ്മൾ സൈൻ ചെയ്യിക്കും പേഷ്യൻ്റിന്. പിന്നെ ഹൈ റിസ്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അതിനൊരു പ്രത്യേക ഫോമുണ്ട് അത് സൈൻ ചെയ്യിക്കുക. പിന്നെ തലേദിവസം ആ കാണുന്നതെങ്കിൽ നമ്മളത് കൂടാതെ നമ്മൾ പേഷ്യൻ്റ് എപ്പോൾ തൊട്ടാണ് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില മെഡിസിൻസ് ഏത് മെഡിസിൻസാണ് കഴിക്കേണ്ടത് ഏതാണ് നിർത്തലാക്കേണ്ടത് അതെല്ലാം പറയും. പിന്നെ നമ്മുടെ ആയിട്ട് അനസ്തീസിയോളജിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ചില മെഡിസിൻസ് കാണും, മെഡിക്കേഷൻസ് കാണും, അതും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ചെയ്യാറ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഒരു അനസ്തേഷ്യ എടുക്കുന്ന ഒരു സർജറിക്ക് മുന്നേ അപ്പം പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുമ്പോഴേ അവരൊക്കെ ആംഷ്യസ് ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ചെക്കപ്പിന് വരുന്ന ആളെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ കാണുമ്പോൾ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഓ ശരി, അവർ വരുമ്പോൾ യൂഷ്വലി സർജൻ തന്നെ കുറേ ടെസ്റ്റുകൾ ചെയ്യിച്ചിട്ടായിരിക്കും ആ റിപ്പോർട്ട്സുമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരാറ്. അത് യൂഷ്വലി ഈ ഒരു ഹെമറ്റോളജി എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ യൂഷ്വലായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ടോട്ടൽ കൗണ്ടും ഒക്കെ. അതുകൂടാതെ ബ്ലഡ് ഷുഗർ, പിന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ കാണും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്സ്. അതുകൂടാതെ നമ്മൾ വൈറൽ മാർക്കേഴ്സ് എന്ന് പറയും, അതായത് എച്ച് ഐ വി, എച്ച് പി എസ് എ ജി, എച്ച് സി വി, ആ ടെസ്റ്റുകൾ നമ്മൾ എല്ലാവർക്കും തന്നെ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇ സി ജി, എക്സ്റേ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അത് നമ്മൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പറയാറുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വലായിട്ടുള്ള ടെസ്റ്റുകൾ. അതുകൂടാതെ പേഷ്യൻ്റ് വരുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, അവരെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊണ്ടുവരണം. എന്നാൽ പലപ്പോഴും അവർക്ക് ഓർമ്മ കാണില്ല അവരെന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അത് ഒന്നെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മരുന്നുകൾ തന്നെ കൊണ്ടുവന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കുന്നത് ഏത് ഡോസേജിലാണ് നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പഴയ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവർ വീട്ടിൽ വയ്ക്കാതെ അത് നമുക്കത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും നേരത്തെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സർജറി ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അനസ്തേഷ്യയ്ക്ക് വരുന്ന ഒരാൾ ഓൾറെഡി ഇതിന് മുന്നേ അനസ്തേഷ്യ എടുത്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ വരുമ്പോൾ എന്താണ് ഡോക്ടർ ചെയ്യുന്നത്? ആ, നമ്മൾ ഇതിനു മുമ്പേ പേഷ്യൻറ്റിന് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ അത് അഥവാ എന്ത് അനസ്തീസിയാണ് ആ സമയത്ത് കിട്ടിയിട്ടുള്ളത്, ആ സമയത്ത് വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്താന്ന് വെച്ചാൽ അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ. ഉദാഹരണത്തിന് പേഷ്യൻറ്റ് കഴിഞ്ഞ ഓണ അനസ്തീസിയ കഴിഞ്ഞ് അമിതമായ ഭയങ്കര ഛർദി അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീസിയ കഴിഞ്ഞ് തലവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തവണ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ. പിന്നെ ചില പേഷ്യൻസ് ചിലപ്പോൾ നമുക്ക് ജനറൽ അനസ്തീസിയ ആണെങ്കിൽ നല്ല വണ്ണമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വായിക്കുടെ ശ്വാസനാളത്തിലോട്ട് ട്യൂബ് ഇടാറുണ്ട്. ആ ട്യൂബ് ഇടാൻ ബുദ്ധിമുട്ട് കഴിഞ്ഞതോണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ തീർച്ചയായിട്ടും പേഷ്യൻറ്റോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പം ഇനിയും പിന്നീടൊരു അനസ്തീസിയ വേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ മുൻകരുതൽ എടുക്കാറുണ്ട്. ഇപ്പൊ ഡോക്ടർ ആ ആൾക്ക് തന്നെ മുന്നേ ഇത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു പ്രിക്കോഷൻ എടുത്താണോ നോക്കുന്നത്, അതോ അവരുടെ കാര്യത്തിൽ അത് വലിയ പ്രശ്നമല്ലേ? അല്ല, ചില അസുഖങ്ങൾ ഫാമിലീസിൽ റൺ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനസ്തീസിയ എടുത്തപ്പം വല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മുടെ ബോഡിയിൽ ഒരു എൻസൈം ഉണ്ട്, സൂഡോകോലിനെസ്ട്രേസ് എന്ന് പറയും. അത് നമ്മളൊരു അനസ്തീസിയയുടെ ഒരു മരുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അത് അത്യാവശ്യമാണ്. അപ്പം ഇത് ഈ ഒരു അബ്നോർമൽ ഫോം ഓഫ് സൂഡോകോലിനെസ്ട്രേസ് ചില പേഷ്യൻസിൽ ചില ഫാമിലീസിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് ഈ ഉണരാൻ താമസമുണ്ടാവും. എന്നുവെച്ചാൽ അവർ അവരുടെ മസിൽ റിലാക്സേഷൻ പ്രൊലോങ് ചെയ്ത് പോകും. പെട്ടെന്ന് പേഷ്യൻ്റ് ശ്വാസം എടുക്കാൻ സമയത്തിനായിരിക്കില്ല ശ്വാസം എടുത്ത് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ചിലപ്പം പേഷ്യൻ്റിനെ വെൻറ്റിലേറ്ററിൽ ഇടാനുള്ള സാഹചര്യം സാധ്യതയുണ്ട്. സോറി, അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു നമുക്കൊരു സൂചന കിട്ടിയാൽ നമ്മളത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. ഇതുപോലെ അലർജീസ് ഉള്ള ആൾക്കാർ പ്രീഅനസ്തെറ്റിക് ചെക്കപ്പിന് വരുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്? അലർജീസ് അത് നമ്മൾ ചെക്കപ്പിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സിന് അലർജി ഉണ്ടോ, അത് അറിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ആ ഡോക്ടറിനപ്പം ആ മെഡിസിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചില പേഷ്യൻസിന് ഒത്തിരിയും ഡ്രഗ്സിന് മൾട്ടിപ്പിൾ ഡ്രഗ്സിന് അലർജി കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനസ്തീസിയ ഡ്രഗ്സും അലർജി ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് അനസ്തീസിയ കൊടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺ ദി ടേബിൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അതിന് മുമ്പ് തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻ്റ് സർജറിക്ക് എടുക്കാറ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, ക്രോണിക് ആയിട്ടുള്ള ആൾക്കാർ അനസ്തീഷ എടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ആ, ക്രോണിക്കായിട്ട് അസുഖങ്ങളുള്ളവർ അവർ തീർച്ചയായിട്ടും അവരുടെ മെഡിക്കേഷൻസ് എല്ലാം തുടർന്നിരിക്കണം. അവർ നിർത്താൻ പാടില്ല. ചിലർ അവർക്കിപ്പോൾ കൺട്രോൾഡ് ആണെന്നും പറഞ്ഞ് അവർ മരുന്നുകൾ പലപ്പോഴും നിർത്താറുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളത് നോക്കാറുണ്ട്, വെൽ കൺട്രോൾഡ് ആണോ അവരുടെ മെഡിക്കൽ പ്രോബ്ലം. വെൽ കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതായത് ഡോക്ടേഴ്സിന് റെഫർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ സർജറിക്ക് പേഷ്യൻ്റിനെ എടുക്കാറ്. പിന്നെ ഏത് അനസ്തീസ വേണമെന്ന് പോലും നമ്മൾ അവരുടെ മെഡിക്കൽ കണ്ടീഷനെ ബേസ്ഡ് ആയിരിക്കും. സപ്പോസ് ഉദാഹരണത്തിന് പേഷ്യൻ്റിന് ഒരു ആസ്മയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറൽ അനസ്തീസ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ വേറെ വല്ല അനസ്തീസ ഒരു റീജിയണൽ അനസ്തീസ ആയിരിക്കും ആ പേഷ്യൻ്റിന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം സ്ത്രീ ഈ അനസ്തീഷ എടുക്കുമ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവരോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ആ, പ്രഗ്നൻ്റോ ബ്രസ്റ്റ് ഫീഡിങ്ങോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡോക്ടറോട് പറയേണ്ടതാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസിയിൽ ചില മെഡിസിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു പ്ലാൻഡ് സർജറി ആണെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഡെലിവറി കഴിഞ്ഞായിരിക്കും സർജറി പ്ലാൻ ഫിക്സ് ചെയ്യുക. പക്ഷേ ആ സമയത്ത് ചെയ്യേണ്ട അത്യാവശ്യമാണെങ്കിൽ കഴിയുന്നതും നമ്മളൊരു 12 to 20 weeks പ്രഗ്നൻസിയിലാണ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. ആ സമയം അതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലും ഒരു റിമോട്ട് പോസിബിലിറ്റി ഉണ്ട്, ഒരു അംഗവൈകല്യമൊക്കെ വരാൻ. എന്താ വെച്ചാൽ ഈ അനസ്തീസിയ മരുന്ന് കുഞ്ഞിന് ചെല്ലാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് അനസ്തീസിയയിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ജനറൽ അനസ്തീസിയ അവോയ്ഡ് ചെയ്തിട്ട് റീജിയണൽ അനസ്തീസിയ, അതാകുമ്പം ഒത്തിരി മരുന്നുകളില്ല. മറ്റേ ജനറൽ ആകുമ്പം പല മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യും, അപ്പം അത് കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ നമ്മൾ പണ്ട് പറയുമായിരുന്നു നമ്മൾ 24 hours ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുതെന്ന്. ഇപ്പോൾ അതില്ല, നമ്മൾ ഒരു പേഷ്യൻ്റ് ഉണന്ന ഒരു കുഞ്ഞിനെ എടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മരുന്നുകളെല്ലാം ഷോർട്ട് ആക്ടിംഗ് ആണ്, അധികം നേരം സർക്കുലേഷനിൽ കാണില്ല. അപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഷോർട്ടായിട്ട് ആക്ടിംഗ് ഉള്ള മരുന്നുകൾ കൊടുക്കും. പിന്നെ കൂടുതലും ജനറൽ അനസ്തീസ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാറ്. ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുന്നതിന് മുൻ വരുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ഒരു ആദ്യം ഒരു ഫുൾ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമ്മൾ പേഷ്യൻ്റിനെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ട്യൂബ്, ഞാൻ പറഞ്ഞല്ലോ വായ്ക്കുള്ളിൽ ഒരു ശ്വാസനാളത്തിലിടുന്ന ഒരു ട്യൂബ്, അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് അനസ്തീസിയയുടെ. ജനറൽ അനസ്തീസിയ കൊടുക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു എമർജൻസിക്ക് ട്യൂബ് ഇടേണ്ടി വന്നാൽ അതിടാൻ ബുദ്ധിമുട്ട് കാണുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം നോക്കാറ്. അപ്പം നല്ല വണ്ണമുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ കഴുത്ത് കുറുകിയതാണെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ പേഷ്യൻറ്റിൻ്റെ ഹാർട്ടും ലങ്സും നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സ്പൈൻ, നമ്മൾ റീജിയണൽ അനസ്തീസിയ കൊടുക്കുന്നെങ്കിൽ നടുവിനായിരിക്കും ഇഞ്ചക്ഷൻ നട്ടിലിനിടയിൽ, അപ്പം നമ്മളത് എക്സാമിൻ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്.
ഈ ചെക്കപ്പിന് ഇപ്പം അനേകം ടെസ്റ്റുകൾ ചെയ്യും, അതെല്ലാം ആവശ്യമായിട്ടുള്ളതാണോ? ഇപ്പൊ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റുകൾ അതാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ റുട്ടീനായിട്ട് കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ പറയാറുണ്ട്. അത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റീനൽ ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, പിന്നെ ഹിമറ്റോളജി, ബ്ലഡ് ഷുഗർ, പിന്നെ വൈറൽ മാർക്കേഴ്സ്, ECG, ചെസ്റ്റ് എക്സ്റേ, പിന്നെ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചിലപ്പം പറയാറുണ്ട്. ഇതുകൂടാതെ നമ്മൾ കോയഗുലേഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഇതാണ് റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ. പിന്നെ ചിലപ്പം തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് പറയാറുണ്ട്. പിന്നെ നമ്മൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ കാർഡിയോളജിസ്റ്റിന് റെഫർ ചെയ്താൽ ചിലപ്പോൾ അവരൊരു എക്കോ ടെസ്റ്റ്, TMT ഇതൊക്കെ ചിലപ്പം ഉണ്ടാകാൻ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഡോക്ടർ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഈ റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇപ്പോൾ ഒരാൾ കുറേ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അനസ്തേഷ്യയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കണോ? ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാം ഡീറ്റെയിൽസ് ചോദിക്കുമല്ലോ എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നതെന്ന്. അപ്പം ചില മരുന്നുകൾ, മിക്ക മരുന്നുകളും നമ്മൾ തുടരാൻ തന്നെ പറയാറുണ്ട്. പക്ഷെ ചില മരുന്നുകൾ നമ്മൾ നിർത്തലാക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ ചില മരുന്നുകൾ, എസ്പെഷ്യലി ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കാർഡിയാക് പേഷ്യൻസ് കഴിക്കുന്നുണ്ടാവും. അപ്പം ഒരു മേജർ സർജറി ആണെങ്കിൽ അത് ചിലപ്പം ബ്ലീഡിങ് സാധ്യത കൂട്ടും. അപ്പോൾ അങ്ങനത്തെ സർജറി ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ മെഡിസിൻസ് നിർത്തലാക്കാൻ പറയാറുണ്ട്. പക്ഷേ കാർഡിയക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിൻ്റെയും കൂടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് അത് നിർത്തലാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കും പേഷ്യൻറ്റിന് ബെനിഫിറ്റ് ഏതാണ്, പേഷ്യൻറ്റിന് കൂടുതൽ ബെനിഫിഷ്യൽ, നിർത്തുന്നതാണോ തുടരുന്നതാണോ. പക്ഷെ മേജർ സർജറി ബ്ലീഡിങ് സാധ്യത ഉള്ളതാണെങ്കിൽ നിർത്തലാക്കുന്നത് തന്നെയാണ് ചെയ്യാറ്. അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില മരുന്നുകൾ, ഉദാഹരണത്തിന് ഈ സൈക്യാട്രിക് മെഡിസിൻസ് ചിലതുണ്ട്, ലിത്തിയം, അതൊക്കെ നമ്മൾ നിർത്താറുണ്ട് സർജറിക്ക് മുമ്പ്. അപ്പം ഇതൊക്കെയാണ് സാധാരണ നമ്മൾ നിർത്താൻ പറയുന്നത്. മിക്ക മരുന്നുകളും അല്ലാതെ കാർഡിയാക്കോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയാറ്. സർജറിക്ക് മുന്നേ എടുക്കണം എന്നുള്ള ഡ്രഗ്സ് എന്തൊക്കെയാണ് സർജറിയുടെ ദിവസം? നമ്മൾ എടുക്കേണ്ട ഡ്രഗ്സ് കാർഡിയാക് മെഡിസിൻസ്, കാർഡിയോ പേഷ്യൻറ്റിന് കാർഡിയക് പ്രോബ്ലം ഉള്ളതാണെങ്കിൽ ആ ഡ്രഗ്സ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കണം. ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് എടുക്കണം. ഡയബറ്റീസിൻ്റെ മരുന്ന് നമ്മൾ ഒഴിവാക്കും. എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഫാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, അപ്പം അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇൻസുലിനോ വേറെ ഓറൽ ടാബ്ലറ്റ്സ് ഡയബറ്റീസിനുണ്ടെങ്കിൽ അത് രാവിലെ ഒഴിവാക്കും. പിന്നെ കഴിക്കേണ്ടത് ഉള്ള മരുന്ന് നമ്മൾ ആയിട്ട് ചിലത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ അസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്ന്, പിന്നെ ശർദിക്കാതിരിക്കാനുള്ള മരുന്ന്, പിന്നെ ഒരു സെഡേറ്റ് ചെയ്യാനുള്ള മരുന്ന്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ തീർച്ചയായിട്ടും ആ മരുന്ന് രാവിലെ കഴിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ തുടരാൻ പറയുന്ന മരുന്നുകൾ. ഇപ്പം ഒരു സർജറിക്ക് ശേഷം സ്മോക്കിംഗ് ഒരിക്കലും പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പം സർജറിക്ക് മുന്നേ സ്മോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? സ്മോക്കിംഗ് ഒത്തിരിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്മോക്കിംഗ് കാരണം നമുക്ക് പല കോംപ്ലിക്കേഷൻസും നേരിടേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടും സർജറി സമയത്ത്, ഹാർട്ട് റേറ്റ് കൂടും, പിന്നെ ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ബ്ലഡിൻ്റെ കുറയും, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻ, പിന്നെ ന്യൂമോണിയ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ വെൻറ്റിലേറ്ററിൽ പോലും ഇടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് ഒരു 8 weeks ബിഫോറെങ്കിലും സർജറിക്ക് മുമ്പ് സ്മോക്കിംഗ് നിർത്താൻ പറയാറുണ്ട്. അത് ചിലപ്പം നടക്കുന്ന കാര്യമായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 days മുമ്പെങ്കിലും സ്മോക്കിംഗ് നിർത്തലാക്കിയാൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും ഒരു പേഷ്യൻ്റ് സർജറിക്ക് വരുമ്പോൾ. ഒരു പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻ്റ് ആയ പേപ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കൂടുതലും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ, ഇത്തവണയല്ല പഴയ ടെസ്റ്റുകൾ വല്ല റെലവൻ്റ് ആയിട്ടുള്ളത്, പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, പഴയ CT, എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും, അതിന് മുമ്പേ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി, അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പേഷ്യൻ്റ് എന്തൊക്കെയാണ് ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്. ഡോക്ടർ, ഇപ്പം ഒരാള് പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുമ്പം അവരുടെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും പേഷ്യൻറ്റിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന ഒരടുത്ത ബന്ധുവായിരിക്കണം പേഷ്യൻറ്റിൻ്റെ കൂടെ വരേണ്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് എന്തെങ്കിലും പറയാൻ മറന്നു പോവുകയോ വിട്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ
അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരാൾ വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും, നമുക്കൊരു ഹെൽപ്പാണത്. ഓക്കെ, ഇപ്പം ഇതുപോലൊരു ചെക്കപ്പ് ആവശ്യമായ ഒരാൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്? ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് യൂഷ്വലി നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ നമ്മുടെ അടുത്ത് വിടാറാണ് ചെയ്യാറ്. അപ്പോഴാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത്, അല്ലാതെ അതിന് മുമ്പ് ഒരു പ്രയർ അപ്പോയിൻമെൻ്റ് ഉണ്ടാകില്ല. അപ്പം സർജൻ ഈ PAC ക്ലിനിക്കിലോട്ട് പേഷ്യൻറ്റിനെ വിടാറാണ് ചെയ്യാറ്. ഡോക്ടർ, ഈ സമയത്ത് കഴിക്കേണ്ട എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സർജറിക്ക് മുന്നേ ഡയറ്റ് എങ്ങനെയായിരിക്കണം? സർജറിക്ക് മുമ്പ് തലേദിവസം കഴിയുന്നിടത്തോളം രാത്രിയിൽ ഒരു ഒത്തിരി ഹെവി അല്ലാതെ ലൈറ്റ് ഫുഡായിരിക്കും നല്ലത്. ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഫുഡ്, നമ്മൾ കഴിയുന്നിടത്തോളം നോൺ വെജ് മീറ്റ് ഓയിലി ഫുഡ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. എന്താ വെച്ചാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രാത്രി ലൈറ്റ് ഫുഡ് എടുത്തിട്ട് രാത്രി 12:00 ശേഷം ഫുഡ് അവോയ്ഡ് ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ ആ സർജറി പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ നമ്മൾ അനുവദിക്കാറുണ്ട്. രാവിലെ ഒരു 4 വരെ ഇടയ്ക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റ് വെള്ളം കുടിക്കാം. അപ്പോൾ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ഗുളി നമ്മൾ ചിലപ്പോൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ, അപ്പോൾ ആ മരുന്ന് കഴിക്കാനുള്ള വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ബോട്ടിൽ അത് അലൗഡ് ആണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ രാവിലെ ചായ ഒന്നും കുടിക്കരുത്, ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഈ സർജറിയുടെ ദിവസം അല്ലെ മോർണിംഗ് ഓഫ് ദ സർജറി എന്താണ് ചെയ്യാനുള്ളത്, അതൊക്കെ ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൻ്റെ സമയത്ത് പറഞ്ഞു കൊടുക്കുമോ? അത് സാധാരണ നമ്മൾ നേഴ്സസാണ് പറയാറ്. പക്ഷേ എന്നാലും ഞാൻ അത് പറയാം. സർജറിയുടെ ദിവസം രാവിലെ പേഷ്യൻ്റ് കുളിച്ചിട്ട് അവർ കാമായിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കുക. പിന്നെ നമ്മൾ ജുവലറി എല്ലാം മാറ്റേണ്ടതുണ്ട്. അതുകൂടാതെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്, ഇവിടെ ഓക്സിജൻ ബ്ലഡ് ലെവലിൽ ഓക്സിജൻ അറിയാനായിട്ട് പ്രോബ് ഫിംഗേഴ്സിലാണ്, നെയിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് പിക്ക് ചെയ്യില്ല. അപ്പോൾ അത് മാറ്റണം, ജുവലറി എല്ലാം മാറ്റണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്രിസ്ക്രൈബ് മെഡിസിൻസ് ആ സിസ്റ്റർ കൊണ്ടുവരും, ഡോക്ടർ പ്രിസ്ക്രൈബ് മെഡിസിൻസ് സിസ്റ്റർ കൊണ്ടുതരും, അത് നമ്മൾ കഴിക്കുക. വെപ്പ് പല്ലുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മാറ്റണം. ഈ അനസ്തേഷ്യക്ക് വരുന്ന ആൾക്കാർക്ക് അനസ്തേഷ്യ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ഏത് അനസ്തേഷ്യ വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ? ആ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഒരു ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു ഫിറ്റ് പേഷ്യൻ്റ് ആണ് എങ്കിൽ ഏത് അനസ്തീസിയം അവർക്ക് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് പറയാറുണ്ട്, അവരുടെ ചോയ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ട അനസ്തീസിയാണ് കൊടുക്കാറ്. എല്ലാ അനസ്തീസിയയുടെയും ബെനിഫിറ്റ്സും എല്ലാം നമ്മൾ പറഞ്ഞും കൊടുക്കാറുണ്ട്. അതല്ലാതെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്കറിയില്ലായിരിക്കും അവർക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ അനസ്തീസിയയുടെയും സൈഡ് എഫക്ട്സ് അവർക്ക് സൂട്ടബിളായിട്ടുള്ള അനസ്തീസിയ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലാകുമ്പോൾ അവർ മിക്കവാറും സമ്മതിക്കാറുണ്ട്. അവർ പറയും ഡോക്ടറിന് അറിയാമല്ലോ ഏതാണ് ഏറ്റവും സൂട്ടബിൾ, അത് മതി. അപ്പോൾ പിന്നെ അവരുടെ സമ്മതവും കൂടെ കൂടിയാണ് നമ്മൾ ആ അനസ്തീസിയ പേഷ്യൻറ്റ് കൊടുക്കാറ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ടിപ്സ് എന്തെല്ലാം? കൊടുക്കാനുള്ള ടിപ്സ്, നിങ്ങൾ ഒരു അനസ്തീഷ്യോളജിസ്റ്റിന് PAC ചെക്കപ്പിന് വരുമ്പോൾ എല്ലാം നിങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ തുറന്ന് പറയണം, ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. എന്നാലേ ഡോക്ടറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം നിങ്ങൾ കൃത്യമായി പറയുക, പാസ്റ്റ് റെക്കോർഡ്സ് കൊണ്ടുവരിക. പിന്നെ അതല്ലാതെ ഡോക്ടേഴ്സിൻ്റെ ഓർഡേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു അനസ്തീസിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒന്നും കൊണ്ടും ഒന്നും ഭയപ്പെടേണ്ട, ഡോക്ടർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ഇതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആകുമെന്ന് അതിന് യാതൊരു സംശയവുമില്ല. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സർജറി അനസ്തേഷ്യ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഇത് വളരെ ലളിതമായി ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. പ്രീഷാർ, നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഔട്ട് പേഷ്യൻ, പവർഷൻ TV, പുറമറ്റം PO, തിരുവല്ല. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.